കടൽഭിത്തിയെ നിർമ്മിക്കാത്തതിൽ കണ്ണമാലിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നു. കടൽഭിത്തി നിർമ്മാണത്തിൽ ഉറപ്പ് നൽകാതെ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു. കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചെങ്കിലും ഉറപ്പ് ഇതുവരെ നൽകിയിട്ടില്ല. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വലിയൊരു ദുരിതത്തിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധമാണ്. വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല, ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല. ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ശക്തമായ താക്കീതെന്ന നിലയിൽ അവിടെയുള്ളവർ കടക്കുന്നു. എന്താണ് അവർ പറയുന്നത്? ഈ പ്രതിഷേധം ഒത്തുതീർപ്പാക്കാനുള്ള എന്തെങ്കിലും ശ്രമം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ടോ വിഷ്ണു? പ്രജിത്ത്, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കണ്ണമാലിയിലെ തീരദേശ നിവാസികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി കടലാക്രമണം ഈ പ്രദേശത്ത് വലിയ രൂക്ഷമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീടുകളിലേക്ക് ഉൾപ്പെടെ കടൽവെള്ളം എത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ കടൽഭിത്തി ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ചെല്ലാനത്താണ് പ്രതിസന്ധി നേരിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത് കണ്ണമാലിയിലേക്കും ചെറിയ കടവിലേക്കും എത്തിയിരിക്കുന്നു. ഒരു തരത്തിലുള്ള ഇടപെടലിനും അധികാരികൾ തയ്യാറാകുന്നില്ല. താൽക്കാലിക പരിഹാരം നവംബറിൽ ടെട്രോപോഡുകൾ ഇവിടെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനിടയിലുള്ള സമയത്ത് കാലവർഷം ശക്തമാകുമെന്ന് മുൻകൂട്ടി കണക്കാക്കാതെ ഒരു തരത്തിലുള്ള താൽക്കാലിക പ്രതിരോധ മാർഗങ്ങൾക്കും അധികാരികൾ തയ്യാറായില്ല. അതുകൊണ്ടാണ് തങ്ങൾക്ക് ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നതെന്ന് അവർ ആവർത്തിച്ച് പറയുന്നു. നിലവിൽ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഡെപ്യൂട്ടി കളർ ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതുവരെ ഒരു തരത്തിലും ഈ പ്രതിഷേധവുമായി പിന്നോട്ടില്ല എന്നുള്ള തീരുമാനത്തിലാണ് അവരുള്ളത്. ഏകദേശം 2 മണിക്കൂറോളം പ്രതിഷേധം പിന്നിട്ടിരിക്കുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം? വീട്ടിലെല്ലാം വെള്ളമാണോ? ഇറങ്ങാൻ പറ്റില്ല പുറത്തോട്ട്. കുറച്ച് വെള്ളമുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? പുറത്തോട്ട് ഇറങ്ങാൻ പറ്റണില്ല. എന്താ കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ പേരിടാത്തിരിക്കണേ. പുറത്തിറങ്ങാൻ പറ്റില്ല. ക്യാമ്പിലേക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? ഇല്ല, ക്യാമ്പിലൊക്കെ ഒന്നും പോയിട്ട് എന്തിറക്കാനാ? കടലിൽ പോകും. എല്ലായിടത്തും വെള്ളം. എവിടെ പോകാനാ? പ്രജിത്ത്, ക്യാമ്പിലേക്കൊന്നും തങ്ങളില്ല. തങ്ങൾ ഉന്നയിക്കുന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്, തങ്ങളുടെ അവകാശമാണ്. ഈ തീരദേശ സംരക്ഷണം സർക്കാർ വാഗ്ദാനം നൽകിയതാണ്. അതുകൊണ്ട് അവിടെ ടെട്രോപോഡുകൾ താൽക്കാലികമായി ടെട്രോപോഡുകൾ നിർമ്മിക്കുക. അത് നവംബറിൽ ആരംഭിക്കും. പക്ഷേ അതുവരെയുള്ള സമയങ്ങളിൽ കൃത്യമായി താൽക്കാലിക പരിഹാരം, ഈ മണ്ണ് ചാക്ക് അതവിടെ കൃത്യമായി നിർമ്മിച്ച് ഇട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ പ്രതിസന്ധി രൂക്ഷമാകില്ലായിരുന്നു. അത്തരത്തിലൊരു ശ്രമം പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അധികാരികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിരുന്നില്ല. ഏകദേശം 20 വീടുകളിലാണ് ആദ്യ ഘട്ടത്തിൽ വെള്ളം കയറുക. അതിനുശേഷം ഈ പ്രദേശം ഒന്നാകെ ഈ കണ്ണമാലി ചെല്ലാന റോട്ടിൽ മുഴുവനായി വെള്ളം എത്തും. ഏകദേശം 11 മണിയോടുകൂടിയാണ് കടലുകയറ്റം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ രൂക്ഷമായത്. അത് ഇന്നും സംഭവിക്കുമെന്നൊരു ഭീതി അവർക്കുണ്ട്. പാചകം ചെയ്യാനാവുന്നില്ല, വിദ്യാർത്ഥികൾക്ക് പഠിക്കാനാവുന്നില്ല, കിടപ്പ് രോഗികളുണ്ട്, അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാനാകുന്നില്ല. വീടൊന്നാകെ വെള്ളത്തിലാണ്, ശുചിമുറികൾ ഉൾപ്പെടെ വെള്ളത്തിലാണ്. എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് ഈ തീരദേശ നിവാസികൾ. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സൈന്യമെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച ഈ മത്സ്യബന്ധന തൊഴിലാളികൾ തങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങി ഈ പ്രതിഷേധം നടത്തുന്നത്. പക്ഷേ അനുകൂലമായ നിലപാട് ഇതുവരെയും സ്വീകരിക്കാൻ ആരും തയ്യാറായിട്ടില്ല. കളക്ടർ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു ഉറപ്പ് അവർക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. എന്താണ് അടുത്ത നടപടി എന്നുള്ളത്? ഈ പോലീസ് സ്റ്റേഷനുണ്ട് ഇവിടെ. ആ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ കടലേറ്റത്തിന്റെ ഭാഗമായി വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇവിടെ വെള്ളത്തിലാണെന്ന് നിശ്ചിതമായി പറയേണ്ടി വരും. അത്രയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. മുൻപത് ചെല്ലാനത്തായിരുന്നു. പക്ഷേ ചെല്ലാനത്ത് നിലവിൽ 340 കോടിയുടെ തീരദേശ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി പൂർണ്ണമായും ട്രെട്രോപാഡുകൾ ഒരുക്കി സർക്കാർ പ്രതിരോധ കവചം തീർത്തു. അഭിനന്ദനാർഹമായ കാര്യമാണ്. പക്ഷേ അതിനിപ്പുറത്തേക്കുള്ള ചെറിയ കടവ്, കണ്ണമാലി പോലുള്ള പ്രദേശങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിടുന്നു. എന്തുകൊണ്ടാണ് ആ പദ്ധതി മുഴുവിപ്പിക്കാതിരുന്നതെന്നുള്ളതാണ് അവരുന്നയിക്കുന്ന ചോദ്യം. പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ചത് എന്തുകൊണ്ടാണ്? എന്തിനാണ് ഇത്ര കാലതാമസം? പക്ഷേ സർക്കാർ നൽകുന്ന വിവരേശം അടുത്ത നവംബറോടുകൂടി തന്നെ ഈ പദ്ധതി പുനരാരംഭിക്കുമെന്ന്. പക്ഷേ നവംബർ വരെയുള്ള സമയമുണ്ട്, ഇനിയും 2 മാസമുണ്ട്. ആ സമയത്തിൽ കടലക്രമണം വളരെ രൂക്ഷമാകുന്ന ഒരു സമയമാണ്. ആ ഘട്ടത്തിൽ ഒരു നാട് മുഴുവൻ സമരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം അവർ പിന്നോട്ടില്ല എന്ന് ഉറച്ചു വ്യക്തമാക്കുന്നുണ്ട്. കാരണം അത്രയും വലിയ ദുരിതം അവരവിടെ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര ഇടപെടലുകൾക്ക്, അവർക്ക് ചില ഉറപ്പുകൾ നൽകുന്ന കാര്യത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ വിഷ്ണു? രജിത്ത്, നിലവിൽ താൽക്കാലികമായ ഒരു പക്ഷേ ഇവിടെ ജിയോ ഈ ചാക്കുകളിൽ മണൽ നിറച്ച് ഒരു താൽക്കാലിക പ്രതിരോധം തീർക്കാം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഉദ്ദേശിക്കുക. ജെ സി ബി ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളത് ഒരു വലിയ ആശങ്കയായി തുടരുന്നു. ഈ ആളുകളോട് ചോദിക്കാം. ചേട്ടാ, ചേട്ടാ, നിലവിൽ വീട്ടിലൊക്കെ വെള്ളം കയറിയോ? എല്ലായിടത്തും വെള്ളം കയറി സാറേ. ഞങ്ങൾക്ക് ഇടക്കം ഇങ്ങനെ ഉറങ്ങാൻ പറ്റാനില്ല, ഭയങ്കര വെള്ളമാണ്. ഇന്നലെ മിന്നാന്നൊക്കെ ഭയങ്കര വെള്ളമാണ് കയറിയത്. ഇപ്പം ഏറ്റം കയറാൻ പോയി വെള്ളം കയറും. എല്ലാ വീടും എല്ലാ വീടിനെയും ബാധിക്കാൻ വെള്ളമാണ്. ഈ ചാക്കൊക്കെ നിറച്ചിട്ടിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ? രക്ഷയില്ല, മണ്ണടിച്ചിട്ട് ഒരു രക്ഷയില്ല. എല്ലാം എല്ലാം പോയി, എല്ലാം പോയി. കടൽ വെത്തി എല്ലാം പോയി. മണ്ണ്
വെച്ചിട്ട്. ഈ ചാക്ക് നിറച്ചിട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ചാക്ക് നിറച്ചിട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ചാക്ക് നിറച്ച ഈ കടയിൽ പറ്റിയല്ല. ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ മറ്റേ ജെസിബി വന്ന് മണ്ണൊക്കെ വാരിയിട്ടാണ് ആ പോയി കല്ലൊട്ടു വിലാണ്ട് കിടക്കണേന്ന്. അതൊന്ന് കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. കടൽ ഭിത്തി തന്നെ ചെയ്യാണ്ട് രക്ഷയില്ല. ഇപ്പൊ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ഇത് തന്നെ അവസ്ഥയാണ്. ഇപ്പൊ ഈ സർക്കാർ താൽക്കാലികമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണ സാധനം കുറച്ച് പൈസ കൊണ്ടു തരും. അത് അതിൽ വലിയ കാര്യം, അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വേണ്ടത് കടൽ ഭിത്തി തന്നെയാണ്. അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. റിജിത്ത്, എത്രയോ നാളായി തുടങ്ങിയ ഒരു പ്രതിഷേധമാണ്, എല്ലാ മഴക്കാലത്തും ആവർത്തിച്ച് ആവർത്തിച്ച് നടക്കുന്ന ഒരു വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. കടൽ ഭിത്തി നിർമ്മിക്കാത്തതിലാണ് കണ്ണമാലിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാട്ടുകാരൊന്നായി സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ശാശ്വത പരിഹാരം ഈ വിഷയത്തിൽ വേണം. താൽക്കാലികമായി നൽകുന്ന ചില ഉറപ്പുകൾക്കപ്പുറത്തേക്ക് ജീവിക്കാൻ അനുവദിക്കണം, അതിനുള്ള സൗകര്യം ഒരുക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്.